മൂന്നുമാസത്തിലധികമായി ഗതാഗതം മുടങ്ങിക്കിടന്ന കോവിലകമുക്ക ഊട്ടരപ്പാതയിലെ ആലമ്പുളം ചപ്പാത്ത ശേഷം തുറന്നു ജൂലൈ അവസാന വാരമുണ്ടായ കുത്തൊഴുക്കിൽ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത വിധം ചപ്പാത്തിന്റെ പകുതിയോളം തകർന്നിരുന്നു കി ബാബു എം എൽ എയുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്ന് അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് പാലത്തിന്റെ നവീകരണം പൂർത്തിയാക്കിയത് വൃശ്ചികപ്പിറവി മുതൽ ജനുവരിയിൽ ആറാട്ട് കഴിയുന്നതുവരെ കൊല്ലങ്കോട വിളക്കുത്സവങ്ങളുടെ കാലമാണ് ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള എഴുന്നള്ളത്തുകൾ കടന്നുപോകുമ്പോൾ പ്രധാന പാതിയിൽ ഗതാഗത തടസ്സം പതിവാണ് ഈ അവസരങ്ങളിൽ ആലമ്പള്ളം വഴിയാണ് ഗതാഗതം തിരിച്ചുവിടാറുള്ളത് ഈ സാഹചര്യത്തിൽ ഉത്സവ സീസണു മുമ്പ് ചപ്പാത്തിന്റെ ചപ്പാത്തിൽ പൂർത്തിയായി പ്രദേശവാസികൾ പറയുന്നു പിന്നെ ഇപ്പോൾ വളരെ വളരെ എന്താ പറയാ നമുക്ക് ഒരു ഷോർട്ട് കട്ട് നമുക്ക് ഈ റൂട്ട് നമുക്ക് എപ്പോഴും വളരെ ഗുണകരമായിട്ടുള്ളൊരു വഴിയാണ് കാരണം ചുറ്റി പോകുന്നതും ഇങ്ങനെ പോകുന്നതും വളരെ വ്യത്യാസമുണ്ടല്ലോ പിന്നെ നാട്ടുകാരനായ സ്ഥിതിക്ക് നമുക്കിതൊരു വളരെ ആനുകൂല്യമായിട്ടൊരു കാര്യമാണ് സമയം ലാഭം അല്ല പിന്നെ നമുക്ക് ഈ റൂട്ട് നമുക്ക് ഇന്നലെ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ പ്രത്യേകിച്ച് ചുറ്റി ഇങ്ങനെ വരണം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ചുറ്റി വരേണ്ടതാണ് അപ്പോൾ അത് നമുക്ക് പറ്റും എന്നാൽ കോവിലകം ഊട്ടർ ദിശയിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർക്ക് മറ്റൊരു പ്രയാസം പാലത്തിലേക്ക് കയറുന്നതിന് വരെയുള്ള റോഡിന്റെ ദുരവസ്ഥയാണ് നൂറ് മീറ്റർ ദൂരത്തേക്ക് റോഡ് നന്നായി തകർന്നിട്ടുണ്ട് കുണ്ടും കുഴിയും കാരണം യാത്ര ക്ലേശകരമാണെന്നും റോഡ് നന്നാക്കി നൽകണമെന്നും യാത്രക്കാർ പറഞ്ഞു കുറച്ച് തൽക്കാലം സന്തോഷമുണ്ട് കൂടി ഒന്ന് വരണം ഈ റോഡും കൂടി ഒന്ന് റെഡിയാക്കിയാൽ കറക്റ്റായി അതായത് നൂറ് അല്ലേ ഉള്ളൂ യു ടി വിനോസ് പാലക്കാട്